അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പ്രോജക്റ്റിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? ദാറ്റ് ഈസ് നമ്പർ വൺ. നമ്പർ ടു, ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വെച്ച് എഗ്രിമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും കാര്യമായ മാറ്റം പിണറായി സർക്കാരിൻ്റെ ഈ എഗ്രിമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയാണ്. എലിയസ് ജോൺ, രണ്ട് കാര്യങ്ങൾ, രണ്ട് ചോദ്യങ്ങളാണ്, ഓരോ ചോദ്യമായിട്ട് എടുക്കാം. ഒന്ന്, ഞാൻ ഈ മത്സരിച്ച് സമയമൊന്നും ചോദിക്കുന്നില്ല. അവരെല്ലാവർക്കും സമയം കൂടുതൽ വേണം, എനിക്ക് സമയം വേണ്ട. രണ്ട് കാര്യമാണ് അരുൺ ചോദിച്ചത്. കേന്ദ്രത്തിന്റെ പങ്ക് ഇതിനകത്ത് വളരെ പരിമിതമായിപ്പോയി. നമുക്ക് തൊട്ടടുത്ത് വാധ്വാൻ എന്ന് പറയുന്ന ഒരു പോർട്ട് ഇപ്പോൾ വരുന്നുണ്ട് മഹാരാഷ്ട്രയിൽ. മൊത്തം ബജറ്റ് എത്രയാണെന്ന് അറിയാമോ? 76,000 കോടി രൂപ. ഈ ഇന്റർനാഷണൽ മാരിടൈം റൂട്ടിൽ നിന്ന് ഏകദേശം 400-500 നോട്ടിക്കൽ മേൽ അകലെ കിടക്കുന്ന ഒരു പോർട്ടിൽ ഈ അന്തർദേശീയ വ്യാപാരം നടക്കുക വളരെ പരിമിതമാണ്. ആ പോർട്ടിന് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ 76,000 കോടി വരുമ്പോൾ വിഴിഞ്ഞം ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. ലൈക്ക് ഏകദേശം 3,000 കോടി രൂപയാണ് ശ്രീലങ്കയും മലേഷ്യയും സിംഗപ്പൂരും ദുബായും ഒക്കെ വീതിച്ചെടുക്കുന്ന ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറയുന്നത്. ഇന്ന് തുടങ്ങി ട്രാൻസ്ഷിപ്മെന്റ് തുടങ്ങി. ഇന്ന് ഇറങ്ങുന്ന ഓരോ കണ്ടെയ്നറിൽ നിന്നും $100 വീതമാണ് ലാഭിച്ചു കൊടുക്കുന്നത്. ആർക്കാണ് ലാഭിക്കുന്നത്? ഒരിക്കലും സ്റ്റേറ്റ് ഗവൺമെന്റിനല്ലാതെ. നമ്മൾ വസ്തുതകളെ വസ്തുതകളായിട്ട് അംഗീകരിക്കണം. ഈ ഫോറിൻ എക്സ്ചേഞ്ച് മുഴുവൻ ലാഭിച്ചു കൊടുക്കുന്നത് കേന്ദ്രത്തിനാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ കണക്ക് കേന്ദ്രത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കേരളത്തിൽ ആരും ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗതികേട്. 3,000 കോടി രൂപ ഗ്രാജ്വലി കേന്ദ്രത്തിന് ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ട് ലാഭിച്ചു കൊടുക്കുന്ന ഒരു പ്രൊജക്ടിന് വേണ്ട പിന്തുണ, എസ്പെഷ്യലി വാധ്വാന് വേണ്ടി 76,000 കോടി രൂപ കണ്ടെത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വിഴിഞ്ഞത്തിനു വേണ്ടി കേന്ദ്രം എന്തു നൽകി? പക്ഷെ വിഴിഞ്ഞത്തിനു വേണ്ടി സംസ്ഥാനം കേന്ദ്രത്തോട് എന്ത് ചോദിച്ചു? ഇത് രണ്ടും പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. അപ്പൊ ഈ ഇത്തരം ഭാവി രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ട്രാൻസ്ഷിപ്മെന്റിന്റെ ബെനിഫിറ്റ് രാജ്യത്തിന് കിട്ടാൻ പോകുന്നു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ ആദ്യഘട്ടത്തിൽ തന്നെ അതിന്റെ തുടക്കം വരുന്നുണ്ട്. ഇപ്പൊ 2,000 കണ്ടെയ്നർ ഇവിടെ ഇറങ്ങി. ഇനി വരാൻ പോകുന്ന 3 കപ്പലിലൂടെ അത് രാജ്യത്തിനകത്ത് കൊണ്ടുപോകുന്നുണ്ട്, ശ്രീലങ്കയിലോട്ട് പോകുന്നുണ്ട്, പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഷിപ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞു. കേന്ദ്രത്തിന്റെ വളരെ അടിയന്തിരമായ ശ്രദ്ധ ഇതിനകത്ത് വരണം. എവിടെയാണ് പോർട്ടിൽ മാത്രമല്ല, പോർട്ട് ഇപ്പോൾ അദാനി 10,000 കോടി രൂപയോളം എന്നുള്ളൊരു എസ്റ്റിമേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. രണ്ടും മൂന്നും ഘട്ടത്തിൽ അദാനി നേരിട്ടാണ് അതിനകത്ത് പൈസ ചെലവഴിച്ച് വികസനം നടത്താൻ പോകുന്നത്. പക്ഷെ വാട്ട് അബൌട്ട് അടുത്ത ഇൻഫ്രാസ്ട്രക്ചർ, ലൈക്ക് റിംഗ് റോഡ് വരണം, NH വരണം, ബൈപ്പാസ് കണക്ട് ചെയ്യണം, റെയിൽവേ പാത വേണം, ഇതൊന്നുമായിട്ടില്ല. അപ്പൊ ഇത്രയും ഫോറിൻ എക്സ്ചേഞ്ച് നേടിത്തരാൻ പോകുന്ന ഒരു പ്രൊജക്ട് എന്ന നിലയ്ക്ക് കേരളത്തിന് ഒരു പരിഗണന കൊടുക്കണം. കാരണം കേരളത്തിന് ഇത്തരം ഒരു പദ്ധതി നടത്തിച്ച് ഒരു പരിചയവുമില്ല. ഇവിടെയുള്ള ഇതൊക്കെ നോക്കുന്നത് നമ്മുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരാണല്ലോ. ഇവിടുത്തെ IAS ഉദ്യോഗസ്ഥർക്ക് ആകെ അപൂർവമായിട്ട് മാത്രമാണ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ചെയർമാൻ സ്ഥാനത്ത് വരാൻ കഴിയുന്നത്. വളരെ അപൂർവം പേർക്ക്. ഡോക്ടർ ബീന മാഡത്തിനെ പോലുള്ള അവരായിരുന്നു ഡോക്ടർ ബാബു പോൾ. അപ്പോൾ അവർക്ക് മാത്രമാണ് പോർട്ട് എന്താണ്, കപ്പൽ എന്താണ്, മാരിടൈം ഇക്കോണമി എന്താണെന്ന് നേരിട്ട് പഠിക്കുവാൻ അവസരം കിട്ടിയിട്ടുള്ളത്. ബഹുഭൂരിപക്ഷത്തിനും കടലും മാരിടൈം ഇക്കോണമിയെക്കുറിച്ചും വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജനറേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ട് കേന്ദ്രത്തിൽ ഒരു നെഗോസിയേഷൻ നടത്താൻ ഇന്നുവരെ കേരളത്തിൽ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു നീക്കം നടന്നിട്ടില്ല. അതിന്റെ തുടർച്ചയായിട്ട് ഒരു പൊളിറ്റിക്കൽ നീക്കവും നടന്നിട്ടില്ല. ഇതാണ് നമ്മുടെ ഒരു ഗതികേട്. കേരളത്തിന് ഇത്രയും വലിയൊരു സാധ്യതയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ രാജ്യത്തിന് മുഴുവനുമായിട്ട് കൊടുക്കാൻ കഴിയുമ്പോൾ ആനുപാതികമായിട്ടുള്ള നിക്ഷേപം ഇവിടെ വരേണ്ടതാണ്. വന്നില്ലെങ്കിൽ വിലപേശി വാങ്ങേണ്ടതാണ്. ഇത് രണ്ടും നടന്നില്ല.